വെളുപ്പിനെ 3 മണിവരെ. അത് നിങ്ങളെ വേറെ തോന്നല. ഏത് തെറി പറഞ്ഞതോ? അല്ല, ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞത്. നീ +2 പഠിക്കുമ്പോഴല്ലേ നിന്റെ ജീവിതത്തിലോട്ട് ഞാൻ വന്നത്? അപ്പൊ നിന്നെ വേറെ ഷിബു പ്രേമിച്ചോണ്ടിരുന്നില്ലേ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നീ അവനെ കല്യാണം കഴിക്കണം. അവൻ ദുബായിൽ എവിടെയുണ്ട് എനിക്കറിയാം. പുള്ളിയുടെ നമ്പർ എന്റെ ഉണ്ട്. നമ്പറൊക്കെ ഉണ്ടോ? പുത്തിയത് നീ അല്ല എന്നുള്ള ആ ഭാവം, അത് ആ ഡയലോഗ്, ആ സെറ്റപ്പ് കൂടെ പറയണം. ആക്ഷൻ രാജൻ ബാബു. ഞാനല്ല, ഇത് വേറെ ആരോ ചെയ്തു. ഞാൻ കത്തി ഊരിയെന്നേ ഉള്ളു. നീ എന്തായി കാണിക്കുന്നത്? പിന്നെ നീ അല്ലേ പറഞ്ഞത്? ഇനി ഒരു നിമിഷം നിന്നെ എന്നോട് വെച്ചേക്കില്ല. ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോരെന്നും പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി മാനായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ. ഓഹോ, അങ്ങനെ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പഴും ഫോൺ എടുത്ത. പിന്നെ വേറൊരുത്തൻ കമന്റ് ചെയ്തേക്കണേ കരുനാഗപ്പള്ളിന്ന്, ചേച്ചി ഭയങ്കര സെക്സി ലുക്ക് തന്നെട്ടാന്ന്. സെക്സി ലുക്ക് എന്ന് വെച്ചാ ഭയങ്കര റൊമാൻസ് ആണ്. വൈകുന്നേരത്തെ കഞ്ഞിക്ക് ചുട്ട പപ്പടം വേണോ, ഇടിച്ച ചമ്മന്തി വേണോ? ശരി, മനസമാധാനം എനിക്ക് തരുമോ? ഞാൻ തരാറുണ്ടല്ലോ. എന്നാ പിന്നെ വെക്കൂടെ, ഞാൻ പോവല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതി ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടാണോ നിങ്ങൾ 4, 3, 7 നേരം തിന്നണത്? നിങ്ങൾക്ക് പുതിയ വീട് വെച്ചെന്നാരാ? നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചതാരാ? നിങ്ങൾ ഇപ്പിടുന്ന ഈ നിക്കറ് ആര് വാങ്ങിച്ചതാ? നിന്റെ മോവേടെ ഈ ബുദ്ധമതത്തിൽ നിന്ന് വിളിക്കുന്ന ആരാണ്? ബുദ്ധമതത്തിൽ നിന്റെ ഫോണിൽ കോള് വരുന്നത് എന്താണെന്ന് എനിക്കറിയണം. പഠിക്കാൻ വിടുമ്പോഴേ സ്കൂളിൽ കയറണം, അല്ലാതെ മാവിന് കല്ലറിഞ്ഞോട് നടക്കരുത്. ഇത് ബുദ്ധമതം. ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നിന്നെ കൊണ്ടുവന്ന് അറിഞ്ചാൻ പുറിഞ്ചാൻ ജോസ് കാണിച്ചില്ലേ? എന്ത് ജോസ്? അറിഞ്ചാൻ പുറിഞ്ചാ ജോസ്? ഈശ്വരാ, സിനിമാക്കാരൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിഞ്ചാൻ പുറിഞ്ചാൻ പറ്റൂ. അതല്ല, പൊറിഞ്ചു മറിയം ജോസ്. ചേട്ടാ, ചേട്ടൻ കൂടെ വന്ന്. എന്തോ അറി, ഇത് ആരുടെ ബ്ലൗസാ? നിന്റെ. ഇതിനേക്കാൾ നന്നായി എന്റെ തമ്പുരു പാടും. പ്രൊഫസർ പപ്പിക്കുട്ടി, തമ്പുരുവിനൊരിക്കലും പാടാൻ കഴിയില്ല. അതെന്താ? തമ്പുരു എപ്പോഴും പാടുന്നവന്റെ പുറകിലിരുന്ന് നീയോ നീയോ ഒന്ന് മീട്ടാനേ പറ്റൂ. നീ എവിടെ കുളിക്കാൻ പോയത്? നമ്മളെ കുളിക്കടവില്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വെളുപ്പാൻ കാലമാണ്. കാല് തെറ്റി അങ്ങോട്ടങ്ങാനും വീട് കഴിഞ്ഞ ഒരു കുഞ്ഞുങ്ങളവിടെ കാണത്തില്ല. ചേട്ടൻ പേടിക്കണ്ട, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെ? ബിജു ഉണ്ടായിരുന്നു, അനൂപ് ഉണ്ടായിരുന്നു, സുധീഷ് ഉണ്ടായിരുന്നു, രമേശ് ഉണ്ടായിരുന്നു. Thank you.